പിന്നെ മനസ്സിലാവാതെ മേക്ക് ഓവർ കൊണ്ടുവന്നതാണ്. ഓവറായി പോയി. അല്ലെ, മേക്ക് ഓവർ കൊണ്ടുവന്ന എങ്ങനെയാ? കവറിലാണ് കൊണ്ടുവന്നത്. ഇന്ന് ക്ലാസ്സിൽ പോകാൻ ഒരു മൂഡില്ല. അയ്യോ, അല്ലാത്ത പിയാക്ക് വലിയ മൂഡാണല്ലോ പോവാൻ. അതല്ലേ ഈ സ്കൂള് പരിപാടിയെ ശരിയല്ല. ആഴ്ചയിൽ അഞ്ചു ദിവസം ക്ലാസ്സിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. എന്തൊരു കാര്യം ചെയ്യും, നിന്റെ അച്ഛനെ പോലെ വീട്ടിൽ ഇരുന്ന് ഈച്ച അടിക്കും. അല്ലടാ, നിന്റെ അപ്പനെ പോലെ രാവിലെ കുളിച്ചൊരുങ്ങിയിരുന്ന് പൈൻ്റ് അടിക്കാം. I'll have a green tea with honey or hot chocolate, right? I would like to have a hot chocolate. Hot chocolate. അമ്മ ഇവിടെ ഓംപ്ലേറ്റ് വേണമെന്ന് രണ്ടെണ്ണം. അമ്മ ഇവിടെ ഓംപ്ലേറ്റ് വേണമെന്ന് രണ്ടെണ്ണം. സോ ആക്ടർ ശ്രീനാഥ് ബാസി, മ്യൂസിഷ്യൻ ശ്രീനാഥ് ബാസി. അതൊന്നും അങ്ങനെ പറ്റാത്ത വഴി. ഞാൻ രണ്ടു വിടും അച്ഛനെ ഷഡിലെ രണ്ടു കുട്ടയില്ലേ, അതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ന്യൂയോർക്കിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള ഓർമ്മ പറയാനുണ്ടോ? ന്യൂയോർക്ക്, അമേരിക്കയിൽ. അമേരിക്കയിൽ പണ്ട് പോയില്ലേ? പണ്ട് 1920 ആദ്യം ന്യൂയോർക്ക്, അത് ന്യൂയോർക്ക് എന്ന്. അത് പിന്നെ അപ്പൊ ഇവൻ വിചാരിക്കത്തില്ല എനിക്ക് ഇവനോട് സ്നേഹം ഉണ്ടെന്ന്. അത് പിന്നെ നീ എന്തിനാ ഇപ്പൊ പറഞ്ഞേ? അത് നിന്നോട് ശരിക്കും സ്നേഹമുണ്ട്. ഓ, അപ്പൊ ഞാൻ അവനെ അമ്മയുടെ പറഞ്ഞു ഇതാണ് ഞാൻ മിക്സിയുടെ സ്വിച്ച്. നിനക്ക് വേണ്ടി ഒരു മൂന്ന് ദിനം തമ്പേ ഞാൻ സ്വിച്ച് നടക്കൂടെ. നീ വീട് കണ്ട അഞ്ചു ദിവസം കഴിഞ്ഞ എന്റെ പണി ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? അഞ്ചു ദിവസം കഴിഞ്ഞ എന്റെ പാലുകാത്തിലാണ്. എന്ന് പറയുന്നത് തെറ്റാണുണ്ണി. എന്റെ അടുത്ത് നിൽക്കുന്ന ആ സുന്ദരി കുട്ടിയെ കണ്ടോ? രാവിലെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നിന്നെ അല്ല അവിടെ. അങ്ങനെ കോഴിക്ക് വരെ തീറ്റ കൊടുക്കാൻ വകയില്ലാത്ത ആ കുടുംബത്ത് മൂന്നെണ്ണ വിളയാടുണ്ടായിരുന്നത്. അങ്ങനെ പട്ടിണി ഇങ്ങനെ കയറി കയറി ഇങ്ങനെ വന്നപ്പോ ഞാൻ വീടിന്റെ അടുത്തുള്ള പുഴയിലൊക്കെ പോയിട്ട് കല്ലെടുത്ത് കല്ലെടുത്തെറിഞ്ഞ് ആ കല്ല് കൊണ്ട് മീൻ ചത്ത് ആ മീനെ വറുത്ത് തിന്നിട്ടുള്ള ഒരു അവസ്ഥ ദാരിദ്ര്യമൊക്കെ ഈ ജെയ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് ആ ബാക്കിയുള്ള ദത്തുപുത്രനെയും മറ്റേ ചക്കനെ തലക്കടിച്ച് കൊന്നിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. എന്റെ മൂന്ന് മാസം ശമ്പളം തന്നിട്ടില്ലല്ലോ. എന്ത് ആ സാരി, ആ സാധനം പറ്റുപോട്ടെ. അടുത്ത മാസം ശമ്പളം തന്നില്ല, തൂക്കുകളൊക്കെ ഞാൻ തൂക്കി കൂട്ടാ. റെസ്പോൺസിബിലിറ്റി ആറ്റോസ്. സബ്ടൈറ്റിൽ ഇട്ടിട്ട് പറയടാ ധൈര്യം ഉണ്ടെങ്കിൽ. സബ്ടൈറ്റിൽ ഇട്ടിട്ട് പറയടാ ധൈര്യം ഉണ്ടെങ്കിൽ. ഡയറക്ടർ കയറി, ക്യാമറമാൻ കുറച്ച് വണ്ണമുള്ള ഒരാളാണ്. കാലെടുത്ത് വെച്ച് ക്യാമറ ഇങ്ങനെ മേടിച്ചതും പിന്നെ ആർക്കും ഒന്നും ഓർമ്മയില്ല, എല്ലാരും വെള്ളത്തിനടിയിലായിരുന്നു. എന്ത് നടനാ? വാഴ. വാഴ നന്നായിരിക്കും. എന്റെ ഈ കുഴിയില് 40 വാഴ നടാം കേട്ടോ. ബാക്കി സ്ഥലമുണ്ട്. അച്ഛൻ ചാമ്പ് കുഴിച്ചിടാൻ ചെയ്യ. അച്ഛൻ ചാമ്പ് കുഴിച്ചിടാൻ. എത്ര വയസ്സുള്ളപ്പോഴാണ് മാനമ്പാടിയിൽ ജോയിൻ ചെയ്തേ? 4ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ. 4ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ ഇപ്പൊ 3.5 വർഷമായി സീരിയല്. ശരി, നമുക്ക് വിശ്വസിക്കാം. ഷിയാസ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്ത് ചെയ്യായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കായിരുന്നു.
ഈ അവതാറാണെന്ന് എന്താ തെളിവ്? എന്താ നീ നീയാണെന്ന് എന്താണ് തെളിവ്? എനിക്ക് ഞാൻ ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് ഉണ്ട്. ഞങ്ങൾക്ക് അവതാർ കാർഡ് ഉണ്ട്. എന്താണ് നിനക്ക് വയറുകടി ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ നീ പരിങ്ങുന്നേ? ഒന്നുമില്ല സാർ. കോപ്പി അടിക്കണോ? ഇല്ല. എന്താണ് കൈ ചുരുട്ടി പിടിച്ചേക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ല. എന്റെ ക്ലാസ് നീ കോപ്പി അടിക്കാറായോ? എണീക്കടാ, എണീക്കടാ, ഏക്കടാ, തുണ്ടെടുക്കടാ, തുറക്കടാ. അതിനകത്തൊന്നുമില്ല സാറേ. പ്ലീസ് സാറേ, സാറേ, പ്ലീസ് സാറേ, സാറേ, സൈലൻസ്. എന്താടാ? ഒന്നുമില്ല. എന്താ കഴിക്കാൻ തന്നെ? ഒന്നുമില്ല. കഴിക്കാൻ തന്നെ തുറക്കടാ. ഇല്ലൊന്നുമില്ല സാറേ. എന്താ മടി? എന്താ തുറക്കടാ? നീ മുമ്പേ എനിക്ക് തൊട്ടിച്ചു, വീണ്ടും നീ എനിക്ക് തൊട്ടിക്കാൻ നോക്കണം. തുറക്കടാ. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ ആട്ടമാടാനറിയാതെ. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേ, ഇനി മേല സ്ത്രീകളുടെ ബ്ലോക്കിലെങ്ങാനും അമ്മമാരെ കണ്ടാൽ ഒരു ദിവസം 100 രൂപ വെച്ച് ഞാൻ ഫൈൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഒരു ദിവസം 100 രൂപയോ? അങ്ങനെ രണ്ടു ദിവസം ആണെങ്കിലോ? 200 രൂപ ഫൈൻ അടിക്കണം. അങ്ങനെ 3000 രൂപയുണ്ട് ഒരു മാസത്തെ കളങ്ങ്. ഗണേശ് ഇട്ട് കഴിഞ്ഞാ പിന്നെ ലൈസൻസ് കിട്ടും. ഗണേശോ? ഗണേശ്, നമ്മളേ ഈ 20 ചോദ്യം ഉള്ള ഒരു പരീക്ഷയില്ലേ, അതിലൊരു 14 അംഗങ്ങൾ ശരിയാക്കുമ്പോ നമുക്ക് ഗണേശ് കിട്ടും. നിങ്ങൾ എടുത്തിട്ടില്ല? നിനക്കും ഗണേശ് എടുത്തിട്ടില്ല? നീ ഗണേശ് എടുത്തിട്ടുണ്ടോ? ഗണേശ് ഇല്ല, ശംഭു മതിയോ? അമ്മനിറുകാലി അടിച്ചു പൂസ് മലയാളി. ഈ അടുത്ത് എക്സാം എഴുതിയ ആരെങ്കിലും ഉണ്ടോ? നോവിക്കണ്ട, അവസാനമായിട്ട് എഴുതിയ എക്സാം ഏതാണെന്നറിയോ? ലൈസൻസ് ഉണ്ട്. നെൽസൺ ചേട്ടൻ 3 ഡിഗ്രിയുടെ ചോദ്യം കേടാ, എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഭയങ്കര ടഫല്ലേ അക്കൗണ്ടൻസി? ലയബിലിറ്റീസ് ആദ്യം ഡിഫൈൻ ചെയ്ത് ഒന്നും പറയത്തില്ല. കൊമേഴ്സ് ഇസ് ദി സം ടോട്ടൽ ഓഫ് ദോസ് പ്രോസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദി റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് ടൈം ആൻഡ് എക്സ്ചേഞ്ച് ഓഫ്. ഹലോ വടി, ഒരു സായിപ്പ് ഇവിടെ പോകണുണ്ടായിരുന്ന. അടുത്തൊരു സായിപ്പ് ചെമ്മന്തല. അതന്നെ ഞാൻ കണ്ടില്ല. എല്ലാ സായിപ്പന്മാരും അങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ഒന്നല്ല കേട്ടോ, തനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓ നെഗറ്റീവ് ആയക്ലബിലെ ഗ്രൂപ്പാണ്. ഓ ഗെറ്റ് ലോസ്റ്റ് യു നെഗറ്റീവ് വൈബ്. എന്നെ കാണിക്ക, എന്താ പറ്റി? എന്നാ പറ്റി? എന്താ പറ്റിയ? എന്താ സംഭവിച്ച? അത് ഉള്ളിന്ന് വിങ്ങി പൊട്ടി പുറത്തു വന്നാ. എന്തോ സ്വന്തം തന്തയ മരിച്ചു കിടക്കുന്നത്. അപ്പൊ ഒരു ഫീല് വരണം. അതായത് വികാരം, വികാരം, വികാരം വേണം. ഒരു വികാരം വേണം. വികാരം വരട്ടെ. വികാരം വരാനായിട്ട് അച്ഛനല്ലേ മരിച്ചു കിടക്കണം, അല്ലാതെ സക്കീലൊന്നും അല്ല ഇവിടെ കിടക്കണം. വീട്ടില് പട്ടി മരിച്ചേ, അസഹ്യ കൗണ്ടർ അടിക്കാനുള്ള മാനസിക അവസ്ഥ. ആ നിന്റെ കൗണ്ടർ ആയിട്ട് തേ പിടിച്ചായിരിക്കും. നോക്കിയപ്പോഴത്തേനും ബാസിന്റെ ഇന്റർവ്യൂസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബാസിനെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ മെയിൻ കാരണം. അപ്പൊ ബാസിന്റെ ഇന്റർവ്യൂസ് ഒന്നും ആരും ആരും വിളിക്കാഞ്ഞാണോ, അത് ബാസിന് താല്പര്യം ഇല്ലാഞ്ഞോ? ഒരുപാട് പേർ വിളിച്ചിട്ടില്ല. രണ്ടാണും രണ്ട് പെണ്ണും അപ്പൊ അത്ര ആവും. എടാ, ഒരാണും ഒരു പെണ്ണും, അതാ ജോഡി. അല്ല, രണ്ടാണും രണ്ട് പെണ്ണും കൊടുക്കത്തില്ല. ജോഡി വേണ്ട, ഈ വലയൊക്കെ പിന്നെ പെറ്റുപെരുകി ടാങ്ക് മേടിക്കണ്ട്. പിള്ളേർക്ക് ഉപ്പിലിട്ട് വളർത്താനാ. രണ്ടു പെണ്ണും രണ്ട് പെണ്ണും അത് മതി. അയാള് കുപ്പിക്കാത്തതിനെല്ലാം കൂടെ ഒരുമിച്ച് തന്നെയല്ലേ ഇടുന്നത്? അല്ല, റൂം തിരിച്ചൊന്നും അല്ലല്ലേ. എനിക്ക് എന്തായിരിക്കണില്ലേ നാനിക്കി ഹർമാന്.